സൺഡേ സ്കൂൾ അറ്റ് ഹോം എന്ന പാഠ്യപദ്ധതിയുടെ നാലാം പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളും നിങ്ങൾ നന്നായി ആസ്വദിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാഠങ്ങളൊക്കെ ഹൃദിസ്ഥമാണോ? എല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ? പാഠങ്ങളുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇന്ന് നാലാമത്തെ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ മൂന്ന് പാഠത്തെക്കുറിച്ച് ഒന്ന് പറയണം, മൂന്ന് തലക്കെട്ടെങ്കിലും പറയണം. മൂന്ന് വാക്യങ്ങൾ നമ്മൾ പഠിച്ചു, സ്വർണവാക്യം പഠിച്ചു, കഥാരൂപേണ നമ്മൾ പെസഹയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോവിഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഒന്നാമത്തെ തലക്കെട്ട് എന്താണ്? പെസഹയും കോവിഡും. എന്തായിരുന്നു? പെസഹയും കോവിഡും. രണ്ടാമത്തെ പാഠം മുന്നറിയിപ്പുകൾ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് മുന്നറിയിപ്പുകൾ അംഗീകരിക്കുക? അന്ന് ഞാനായിരുന്നു അന്ന് ക്ലാസ് എടുത്തിരുന്നത്. ഓർക്കുന്നുണ്ടാകും, നമ്മുടെ റോഡിൻ്റെ വക്കിലൊക്കെ വച്ചിരിക്കുന്ന അടയാളങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ, അടയാളങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ അപകടങ്ങൾ ഉണ്ടാകില്ല എന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പാഠം എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? പാഠത്തിൻ്റെ പേര് പറയാമോ? മുന്നൊരുക്കം അനിവാര്യം എന്ന തലക്കെട്ടിലായിരുന്നു നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ പാഠം എന്തായിരുന്നു? മുന്നൊരുക്കം അനിവാര്യം. ഏതൊരു കാര്യത്തിനും മുന്നൊരുക്കം വേണമെന്നുള്ളതായിരുന്നു പാഠത്തിൻ്റെ അകക്കാമ്പ്. അന്ന് പഠിച്ച, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച വാക്യം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? വാക്യം സ്വർണവാക്യം പഠിച്ചിരുന്നു. മത്തായി സുവിശേഷത്തിൽ നിന്നായിരുന്നു വാക്യം പഠിച്ചിരുന്നത്. മത്തായി സുവിശേഷം 16:26. ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? വാക്യത്തിൻ്റെ അർത്ഥം തന്നെ അറിയാലോ. എല്ലാം ലോകം മുഴുവൻ കീഴടക്കിയിട്ടും തൻ്റെ ജീവനെ നേടാതിരുന്നാൽ എന്തർത്ഥം എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ ഉള്ളടക്കമായി നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായി സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്. ഇന്ന് നമ്മൾ നാലാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാറിപ്പോക്കൽ അതിജീവന മന്ത്രം. ഇന്ന് നമ്മളൊരു അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജീവനോടിരിക്കുന്നതിന് പല ഒരുക്കങ്ങളുമാണ് നമ്മൾ ചെയ്തു വരുന്നത്. കൊറോണ എന്നൊരു രോഗം വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഭയമില്ലേ കൊറോണ രോഗം? ചൈനയിൽ കണ്ടുവന്ന ഒരു രോഗം ലോകം മുഴുവനും പടർന്നു പിടിച്ച് ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി, തിരുവനന്തപുരത്തെത്തി, നെയ്യാറ്റിൻകരയിലെത്തി, അമരവിളയിൽ പോലും ഈ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് വല്ലാതെ വർദ്ധിച്ചു എന്നറിയാമോ? പലരുമൊക്കെ മാറിപ്പോക്കുകൾ, മാറിപ്പോകാനുള്ള നിർദ്ദേശങ്ങൾ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ്. കോവിഡ് ആദ്യ കാലഘട്ടത്തിൽ ചൈനയിൽ വന്നപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ നിസ്സാരമായി, നമുക്ക് ആർക്ക് ബാധിക്കാൻ? കേരളത്തിലുള്ളവരും വളരെ നിസ്സാരമായി കണ്ട് ഈ രോഗമൊന്നും നമുക്കൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പലരുമൊക്കെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് അനുകൂലമായതുകൊണ്ട് ഒരു തരത്തിലും ഈ രോഗം ഇവിടെ വരില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതേ ഇന്നിപ്പോൾ നോക്കൂ, നെയ്യാറ്റിൻകരയിൽ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഈ രോഗം നമ്മളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളൊരു മാറിപ്പോക്ക് നടത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ആ പാഠത്തിനുള്ളിൽ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്തായിരുന്നു പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം? അതിന് പല അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ അതിനെന്ത് പറയും? പാസ് ഓവർ എന്ന് പറയും. മറ്റത് മാറിപ്പോക്ക്, ഒഴിഞ്ഞുപോക്ക്, മാറിയിരിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥമുണ്ട്. ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് മാറിപ്പോക്ക് അതിജീവനത്തിൻ്റെ മന്ത്രം എന്നുള്ളതാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ മാറിപ്പോക്ക് ഒരു അതിജീവനത്തിൻ്റെ മന്ത്രമാണ്. നമ്മൾ മാറിപ്പോകേണ്ടുന്നത്, മാറിയിരിക്കേണ്ടുന്നത്, മാറി നിൽക്കേണ്ടുന്നത്, പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടം സഞ്ചരിച്ചതുപോലെ നമുക്കിപ്പോൾ സഞ്ചരിക്കാൻ പറ്റുമോ? കൂട്ടുകാരുടെ വീടുകളിലൊക്കെ കറങ്ങാൻ പോകാൻ പറ്റുമോ? പറ്റില്ല. മാസ്ക് ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ പറ്റുമോ? പറ്റില്ല. കഴിയുന്ന സമയത്ത് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? അതും പറ്റില്ല. നിയന്ത്രണങ്ങളാണ്. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ രോഗം ആരംഭിച്ചിരുന്ന സ്ഥലത്തൊക്കെ നിർദ്ദേശമായി നൽകിയിരുന്നു. അമേരിക്കയിലൊക്കെ ഈ രോഗം വ്യാപിച്ചപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, ആരും ശ്രദ്ധിച്ചില്ല. ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞിരുന്നതിനൊക്കെ നിസ്സാരമായി കണ്ട്
മാറിപ്പോക്ക് പാലിക്കാതെ വന്നപ്പോഴാണ് ഈ രോഗം വല്ലാതെ പടർന്നു വന്നിരിച്ചത്. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്നെ കേൾക്കുന്ന സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, മാറിപ്പോക്ക് ഏറ്റവും ആവശ്യമായിരിക്കുകയാണ്. മാറിപ്പോക്ക് ക്രമീകൃതമായി ചെയ്താൽ നമ്മുടെ ജീവിതം തുടരുവാൻ കഴിയും. അതിജീവനത്തിൻ്റെ മന്ത്രമായി ഇതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും, ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് മോശം നൽകിയ നിർദ്ദേശം അവർ കൃത്യമായി പാലിച്ചു. ജീവിച്ചിരിക്കേണ്ടതിന് അതിജീവനത്തിനായി ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു മന്ത്രം? കഴിഞ്ഞ പാഠങ്ങളും പഠിച്ചതാണ്. കുഞ്ഞാടിൻ്റെ രക്തം, അതായത് ആടിനെ അറുത്ത് അതിൻ്റെ രക്തം എന്ത് ചെയ്യണമായിരുന്നു? കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടിയാലും സംഹാര താണ്ഡവമാടുന്ന കടിഞ്ഞൂൽ സംഹാരം കുടുംബങ്ങളിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള നിർദ്ദേശത്തെ, അതിജീവന മന്ത്രത്തെ അവർ കൃത്യമായി പാലിച്ചു. അതുകൊണ്ടാണ് അവർക്ക് രക്ഷയുണ്ടായത്. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇന്ന് പറയുന്നത്, ഈ അതിജീവന മന്ത്രം ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറ്റണം. ഇന്ന് നമ്മൾ എല്ലാ മേഖലകളിലും ഭയപ്പെടേണ്ടിയിരിക്കുന്നു, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിജീവന മന്ത്രമായി മാറിപ്പോക്കിൻ്റെ ഭാഗമാക്കി നമ്മൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തുടരുതെന്ന് പറയുന്നിടത്ത് തുടരുത്, ചെയ്യാൻ പറയുന്നത് ചെയ്യണം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ പഠിച്ചു, നമ്മൾ SMS പാലിക്കണം. എന്തൊക്കെയായിരുന്നു? സോപ്പ് നമ്മൾ ഉപയോഗിച്ച് കയ്യും കാലും മുഖമൊക്കെ കഴുകണം. ഒരുപക്ഷെ പൊതുവായ ഒരു സ്ഥലത്ത് പോയി വന്നാൽ ഉടനെ കുളിക്കണം. നമ്മൾ ചെരുപ്പ് പുറത്തിടണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ മാസ്ക് നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. നമുക്ക് പാഠത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു SMS. സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, സാമൂഹ്യ അകലം വേണം എന്നൊക്കെ പറഞ്ഞു. ഇത് അതിജീവനത്തിൻ്റെ മന്ത്രമാണ്, നമ്മൾ മാറി നിൽക്കുവാനുള്ള നിർദ്ദേശമാകുന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോവിഡൊക്കെ മാറിപ്പോയിട്ട് നമ്മൾ സ്വസ്ഥതയുള്ളൊരു കാലഘട്ടം ഉണ്ടാകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും അത്തരത്തിൽ വിശ്വസിക്കണം. എന്നും നിയന്ത്രണങ്ങൾ ജീവിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരോടൊപ്പം കൂടാൻ പറ്റുന്നില്ല, സഞ്ചരിക്കാൻ ആകെ നിയന്ത്രണം, ഇതിലൊന്നും നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് എത്രയും വേഗം അതിൽ നിന്ന് പുറത്തേക്ക് വരണം. നമ്മൾ ഈ അതിജീവന മന്ത്രം കൃത്യമായി പാലിച്ച് എത്രയും വേഗം പുറത്തേക്ക് വരാനായിട്ട് കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാർ, വളരെ ശ്രദ്ധയോടുകൂടെ ഈ അതിജീവന മന്ത്രം മാറിപ്പോക്ക് കൃത്യമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും രോഗം വന്നാലോ, പ്രയാസം വന്നാലോ, നമ്മളതിനെ നിസ്സാരമായി കണ്ട് ധൈര്യത്തോടുകൂടെ ക്രമീകൃതമായി മുന്നോട്ട് പോയാൽ എല്ലാത്തിനും കീഴ്പ്പെടുത്താൻ കഴിയും. കുറേ കാലത്തിന് മുമ്പ് അമരവിള എന്ന ദേശത്തിലുൾപ്പെടെ വളരെ വലിയ മഹാമാരിയായി വസൂരി വന്നിട്ടുണ്ടായിരുന്നു, മലമ്പനി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ സഭാ ശുശ്രൂഷകന്മാർ, പട്ടക്കാർ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അന്നത് നാട്ടുവൈദ്യം ഉപയോഗിച്ചതുമൊക്കെ ഞാൻ കഥയായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് അതൊരു മഹാമാരിയായിട്ടില്ല. മലേറിയ ഇന്ന് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമായി നിൽക്കുന്നു. വസൂരി പോലുള്ള രോഗങ്ങളൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ വസൂരിയും മലമ്പഴിയും ഭൂമിയും തുടച്ചു മാറ്റപ്പെട്ടതുപോലെ കോവിഡുമൊക്കെ മാറ്റപ്പെടും, യാതൊരു സംശയമില്ല. എന്നാൽ വരുംകാലങ്ങളിൽ ഇതിലും പ്രയാസകരമായ സാഹചര്യം വന്നാലും അതിജീവിക്കേണ്ട പ്രാപ്തി നമുക്ക് വേണം. ഇസ്രായേൽ ജനങ്ങൾ ഒരു നീണ്ട കാലഘട്ടം അടിമത്തത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ യാത്ര പുറപ്പെട്ടു പോവുകയാണ്. അടിമത്തത്തിൻ്റെ ഭീതിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവർ സുഖകരമായി യാത്ര ചെയ്തു എന്ന്? ഒരിക്കലും ഇല്ല. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്നു, പോകുന്ന യാത്രയിൽ ദാഹം, വല്ലാത്ത വിശപ്പ്, ഭക്ഷണമില്ലാതെ അവർ അറിഞ്ഞിരുന്നു. എന്നാൽ അവിടെ ദൈവം അനുകൂലമായ വഴികൾ തുറന്നു. മോശയിലൂടെ അതിജീവന മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് അതത് സമയങ്ങൾ ജനത്തിന് ആവശ്യമായി നൽകി. കുടിക്കാനായി ദാഹിച്ചപ്പോൾ ഒരു ജലാശയത്തിനരികിലേക്ക് ചെന്നു. ജനം കുടിച്ചു നോക്കി, ആകെ കയ്പായിരുന്നു. മാറാ എന്നവർ വിളിച്ചു. ഉടനെ തന്നെ ദൈവം മോശയ്ക്ക് അതിജീവന മന്ത്രമായി ഒരു മന്ത്രം ഓതിക്കൊടുത്തു. ജനത്തിന് അനുഗ്രഹീതമായ രുചികരമായ ജലം ലഭ്യമായി തീർന്നു. യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ ഭക്ഷണമില്ലാതെ വലഞ്ഞു. ദൈവം എന്ത് ചെയ്തു? കാടപക്ഷിയും മന്നയും നൽകി അവർ അതിജീവിക്കാനായിട്ട് സാഹചര്യം ഒരുക്കി. പിന്നീട് നോക്കൂ, അവർ യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ പുറകിൽ നിന്ന് സൈന്യം വരികയാണ്. ഇസ്രായേൽ ജനത്തെ പിടിച്ചു കൊണ്ടുപോകാൻ മിസ്രൈമിൽ നിന്ന് ഫറവോന്റെ നേതൃത്വത്തിലെ സൈന്യം കടന്നു വരികയാണ്. മുന്നിൽ നോക്കിയാൽ ഭീതിജനകമായ ചെങ്കടലും. ഒരുപക്ഷെ തുടർ ജീവിതത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഇനിയും വന്നേക്കാം. പക്ഷേ
അതിന് അതിജീവിക്കുവാനായി മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവത്തെ കാട്ടിക്കൊടുത്തതുപോലെ ദൈവത്തെ ആശ്രയിച്ച് മറുപടി കണ്ടെത്തിയതുപോലെ നാമും ഈ കാലഘട്ടത്തിൽ അതിജീവനത്തിനായി പദ്ധതി രൂപപ്പെടുത്തണം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും, മാറയുടെ അനുഭവം വന്നേക്കാം, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട സാഹചര്യം വന്നേക്കാം, ജീവിതത്തിൻ്റെ മുന്നിൽ ചെങ്കടൽ വന്നേക്കാം, പിന്നിൽ നമ്മൾ ഉപദ്രവിക്കുന്ന സൈന്യം വന്നേക്കാം, ഏത് വന്നാലും അതിനെ തോൽപ്പിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്നു. അതിജീവന മന്ത്രമായി ദൈവിക ആലോചനകൾ സ്വീകരിക്കണം. തിരുവചന പഠനം ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റണം. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ശൈലി തന്നെ തുടരണമെന്ന് ചിന്തിക്കാതെ കാലികമായി ചിന്തിക്കുകയും കാലികമായി ജീവിത ശൈലികൾ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഏത് പ്രതിസന്ധിയും സന്തോഷമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയും. ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം സന്തോഷമായി ജീവിക്കുവാനായി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഈ കാലഘട്ടത്തിൽ അതിജീവനത്തിൻ്റെ മന്ത്രമായി മാറിപ്പോക്ക് എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മാറിപ്പോക്ക് അതാകുന്നു അതിജീവനത്തിൻ്റെ മന്ത്രം. ഇന്ന് നിങ്ങൾക്ക് 5 ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രായോഗികമായി ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ചെയ്യുവാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സ്വപ്നവാക്യം നമ്മൾ പതിപോലെ പഠിക്കണം. സദൃശ്യവാക്യങ്ങൾ 8:6. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരത്തിലാകുന്നു, ദൈവത്തെ എല്ലാ മേഖലകളും നനച്ചുകൊള്ളുക, എല്ലാ മേഖലകളും ദൈവത്തെ ഓർത്തുകൊള്ളുക, അവൻ നിന്റെ പാതകൾ നേരെയാക്കും. ഇന്നത്തെ പാത നമ്മൾ പ്രതിസന്ധിയുടെ പാതയാണ്. ഈ പാതയെ നേരെയാക്കാൻ അതിജീവന മന്ത്രമായി എല്ലാ വഴികളിലും ദൈവത്തെ ഓർത്തുകൊള്ളുക, ദൈവത്തെ നനച്ചുകൊള്ളുക. ഈ വാക്യമാണ് നമ്മൾ പഠിക്കാനായി ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായി, കൂട്ടുകാർക്കൊക്കെ ചിത്രകഥ ഇഷ്ടമാണ്. ചിത്രകഥ വരച്ച പടങ്ങൾ, അതിനുള്ളിൽ കഥകളൊക്കെ രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം. ബാലരമ പോലെയുള്ള കുട്ടികളുടെ മാഗസിനുകൾ, കളിക്കുടുക്ക പോലുള്ള മാഗസിനുകൾ, ധാരാളം ചിത്രകഥകളുണ്ട്. നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പെസഹ ആചരണം, പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പെസഹ ആചരണത്തിൻ്റെ കഥ, ആ സംഭവത്തെ നിങ്ങളൊരു ചിത്രകഥയായി വരയ്ക്കണം. അതാകുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തേത്, ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ പരിസ്ഥിതിക്ക്, പ്രകൃതിക്ക്, ജീവജാലങ്ങൾക്കുണ്ടായ വ്യതിയാനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫാക്ടറികളൊക്കെ ഇപ്പോൾ അടച്ചിടപ്പെട്ടിരിക്കുകയാണ്, വാഹനങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു തരത്തിലുള്ള പൊടിപടലങ്ങളും പുകയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്തരീക്ഷമാകെ ശുദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് മുമ്പ് വരെ കാണാൻ പറ്റാത്ത തരത്തിൽ മറഞ്ഞിരുന്ന കുന്നുകളും മലകളും ഇന്ന് തെളിവായി കാണാൻ പറ്റും. പലതുമൊക്കെ മറഞ്ഞിരുന്ന പുകപടലങ്ങൾ കൊണ്ട് മറഞ്ഞിരുന്ന തെളിവായി കാണാൻ പറ്റും. അത് അന്തരീക്ഷത്തിനുണ്ടായ ഒരു വ്യതിയാനമാണ്. ധാരാളം പേർ രോഗികളായിക്കൊണ്ട്, പ്രത്യേകിച്ച് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്കൊക്കെ രോഗങ്ങളൊക്കെ മാറ്റപ്പെട്ടു, പൊടിപടലങ്ങളില്ല, ആളുകളൊക്കെ ആശുപത്രിയിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു മാറ്റമാണ്, ജൈവവ്യവസ്ഥയിലാകെ മാറ്റം വരികയാണ്. സകല മനുഷ്യർക്കും ആരോഗ്യം കൈവന്നിരിക്കുന്നു, ജന്തുജാലങ്ങൾക്ക് വ്യത്യസ്തതകൾ വന്നിരിക്കുന്നു. നാലാമത്തെ ആക്ടിവിറ്റിയായി പറയുവാനുള്ളത്, നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ 15-ാമത്തെ പേജിൽ ഒരു ഫാമിലി ട്രീ വരച്ചു വെച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ അനുസരിച്ചുള്ള ഒരു ട്രീ രൂപപ്പെടുത്തുവാനായിട്ടാണ്. നിങ്ങളുടെ ഫാമിലി ട്രീ രൂപപ്പെടുത്തും. നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ പപ്പയോട് ചോദിക്കണം, പപ്പയുടെ പപ്പയുടെ പേരെന്താണ്, പപ്പയുടെ പപ്പയുടെ പേരെന്താണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ അപ്പൂപ്പൻ, ഓർമ്മയുള്ള അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മുമ്മ, അമ്മൂമ്മയുടെ മക്കളാരൊക്കെ, അപ്പൂപ്പൻ്റെ മക്കളാരൊക്കെ, അവരുടെ തലമുറ ആരൊക്കെ, അങ്ങനെ അവസാനം നിങ്ങളിൽ വന്ന് ചേരണം. അങ്ങനെ ഒരു ഫാമിലി ട്രീ, അതിൻ്റെ ഒരു മോഡൽ 15-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ചെയ്ത് ഫോട്ടോ എടുത്ത് അയക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5-ാമതായി നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പല കൂട്ടുകാരുടെയും മാതാപിതാക്കൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജോലി സ്ഥലത്ത് കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റുന്നില്ല, ഓഫീസുകളിൽ പോകാൻ പറ്റില്ല, എല്ലാം നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ആയുസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്തും ജീവിതം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൊഴിലിനെയും സാഹചര്യത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ ദൈവം കൃപ പകരട്ടെ. നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തൽ ഈ 5 ആക്ടിവിറ്റീസും പാഠവും ഹൃദയസ്ഥമാക്കി ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കാനൊക്കെ ദൈവം കൃപ വരട്ടെ. 4 പാഠങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു വന്നത്. ഈ പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം.
കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന യേശു കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുകയാണ് നന്ദിയോടുകൂടെ മഹത്വം. അമരവിള സഭയിലെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ പ്രത്യേക പാഠ്യപദ്ധതിയുടെ ഒരു പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇന്ന് കൃപ ചെയ്തുവല്ലോ, നന്ദിയോടുകൂടെ മഹത്വം. ഇതിനെ പിന്നിൽ അഭിമാനിച്ചവരെയും തിരിസന്നെ പരമേൽപ്പിക്കുന്നു, അവരെ തുടർന്നും ശക്തിപ്പെടുത്തണമേ. ലോക സാഹചര്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും ഞങ്ങൾ പ്രയാസകരമായി പോയിക്കുമ്പോഴും അതിജീവന മന്ത്രമായി മാറിപ്പോക്കിനെ ഏറ്റെടുപ്പാൻ കൃപയാൽ സഹായിക്കണമേ. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കൃപ ഞങ്ങളിൽ പകരണമേ. ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണം, ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണം. സർവ്വത യേശുവാ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ദൈവമായി കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവരും ചേർന്ന് പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരി ഇഷ്ടം സ്വർഗത്തിലും പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാർ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ സകല വർഷങ്ങളിൽ ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമുക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടുകൂടെ ആശീർവാദം കേൾക്കൊള്ളാം. സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളെല്ലാവരോടും തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തോടും മിടുക്കരായി വളർന്നു വരുന്ന വരുന്നാളുകളോടും കാലാവസ്ഥാനത്തോളം കൂടി എനിക്ക് മാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്നും പാഠങ്ങൾ ശ്രദ്ധിക്കുക, പാഠങ്ങൾ ഹൃദയസ്ഥമാക്കുക. കഴിഞ്ഞ നാളുകളിലെ പാഠങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും പാഠങ്ങൾ പാഠമൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ മനസ്സിൽ ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലാവിധ മത ആശംസകളും.